അവിടെ പഠിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിനിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ പഠിക്കുന്നവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും അവിടെ പഠിക്കുന്നത് കൊണ്ട് ഒരു പ്രതികാര നടപടി വഹിക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ സംസാരിച്ച ഈ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള അധ്യാപകരുടെ ചെരുപ്പ് കഴുകുന്ന അടക്കമുള്ള പ്രവർത്തികൾ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിനികൾ പറയുന്നത് പാമ്പൻ കുഞ്ഞിനെ വരെയൊക്കെ ഭക്ഷണത്തിൽ കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് കുളിക്കേണ്ട വെള്ളത്തിൽ പുഴുവാണ്, ഇതെല്ലാം ഒരു സ്വാഭാവിക, ഇത് എത്രയോ വർഷങ്ങളായി നടന്നു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചെയ്തിനപ്പോൾ. അതെ ആര്യ, നമ്മൾ ഈ പരാതിയെ തുടർന്ന് ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല. കോളേജിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടികൾ ഇന്റേണൽ മാർക്കിൻ്റെ കാര്യത്തിൽ അടക്കം ഉണ്ടാകുമോ എന്നതാണ് അവരുടെ ആശങ്ക. അപ്പോഴാണ് നമ്മൾ മറ്റ് നേരത്തെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ അവരിൽ നിന്നുള്ള പ്രതികരണം തേടിയത്. അവർ ഈ പരാതികളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അവരുടെ ശബ്ദശകലം നാം ഇപ്പോൾ കേട്ടു. അവിടുത്തെ സിസ്റ്റർമാരുടെ ഭാഗത്തു നിന്ന് നിരന്തരം അവർക്ക് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഹോസ്റ്റലിലെ ഭക്ഷണം വളരെയധികം മോശമായിരുന്നു എന്നെല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികളെല്ലാം വളരെ കാലമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന അവിടെ നടന്നിരുന്ന കാര്യങ്ങളാണ്. അവർ തന്നെ ഇതിനെതിരെ പരാതിപ്പെടാതിരുന്നത് ഇത്തരം പ്രതികാര നടപടികൾ ഭയന്നാണ് എന്നതാണ് ഈ വിദ്യാർത്ഥിനികൾ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്.